നമസ്കാരം കേരള മുന്നോട്ടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം തൃശൂർ കണ്ണൂർ ജില്ലകളിലെ രണ്ട് മണ്ഡലങ്ങളിലെ കിഫ്ബി വിശേഷങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നഗരസഭയും പഴയ മാള നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന പൊയ്യ അന്നമനട കുഴൂർ മാള പുത്തൻചിറ വെള്ളാങ്ങല്ലൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ കിഫ്ബി കാഴ്ചകളാണ് ആദ്യം കാണാൻ പോകുന്നത് ജില്ലയിലെ തെക്കുപടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പുരാതന പട്ടണമാണ് കൊടുങ്ങല്ലൂർ കടൽ കടന്ന് വ്യാപാരികൾ കച്ചവടത്തിനായി എത്തിയിരുന്ന മുസ്ലിസ് തുറമുഖവും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദും അടക്കം ചരിത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് കൊടുങ്ങല്ലൂർ മുസ്ലിസ് തുറമുഖം സ്ഥിതി ചെയ്തിരുന്ന പട്ടണം ചേരമാൻ പെരുമാൾമാരുടെ തലസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂരിനെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത് മുസ്ലിസ് തുറമുഖവും വാണിജ്യ സംസ്കാരവുമാണ് ജൂത ക്രൈസ്തവ ഇസ്ലാം മതക്കാരുടെ ആദ്യത്തെ സങ്കേതങ്ങളും ദേവാലയങ്ങളും സ്ഥാപിതമായ കൊടുങ്ങല്ലൂരിൽ വികസനത്തിന്റെ പുതിയ കാണാപ്പുറങ്ങളാണ് കിഫ്ബിയിലൂടെ സാധ്യമാകുന്നത് വിദ്യാഭ്യാസം ഗതാഗതം എന്നീ രണ്ട് മേഖലകളിലൂന്നി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത് 110.5 കോടിയുടെ 12 പദ്ധതികൾ കിഫ്ബിയുടെ ധനസഹായത്തോടെ ആരംഭിച്ച പദ്ധതികൾ മണ്ഡലത്തിന്റെ വികസന മുഖച്ഛായയാണ് മാറ്റുന്നത് ബഹുമാനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വികസനത്തിൻ്റെതായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിയോജകമണ്ഡലത്തിലും വലിയ മാറ്റങ്ങൾ വികസനത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് കിഫ്ബി പദ്ധതികളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ മറ്റ് ഇതര പദ്ധതികളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തൃശൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഹൈടെക് സ്കൂളാണ് കരൂപ്പടന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളിലൊന്ന് കിഫ്ബിയുടെ ധനസഹായമായ 5 കോടി രൂപയാണ് സ്കൂളിന്റെ നിർമ്മാണത്തിനായി ചിലവഴിച്ചത്
20,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ പണി പൂർത്തിയായ സ്കൂൾ കെട്ടിടത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലബോറട്ടറികൾ, ശുചിമുറികൾ, ലേഡീസ് ഫ്രണ്ട്ലി റൂം, കൌൺസിലിംഗ് റൂം, അടുക്കള, വിശ്രമമുറികൾ തുടങ്ങി വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ഈ വിദ്യാലയത്തിൽ അധ്യാപികയായി ജോലി നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആദ്യകാലത്ത് നമ്മുടെ കെട്ടിടങ്ങളെല്ലാം ഓടിട്ടതും പിന്നെ അത്യാവശ്യ സൗകര്യങ്ങൾ നമുക്ക് പറയാമെന്നല്ലാതെ വേണ്ട രീതിയിലുള്ള മറ്റ് സൗകര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ വിദ്യാലയ നവീകരണത്തിനായുള്ള ഒരു പദ്ധതിയിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ MLA ശ്രീ സുനിൽകുമാർ സാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മുടെ സ്കൂളും ആ പദ്ധതിയിൽ ഇടം പിടിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആണ് ഈ ഇന്ന് പോയി കാണുന്ന രീതിയിലുള്ള ഒരു 2 നില കെട്ടിടം ഞങ്ങൾക്ക് കിട്ടിയത്. കെട്ടിടം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ക്ലാസ് മുറികൾ, ഹൈടെക് ലാബുകൾ, അതുപോലെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ബാത്റൂം ഫെസിലിറ്റീസ്, അങ്ങനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയത്തോട് കിടപിടിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. പരമ്പരാഗത കയർ മത്സ്യമേഖലയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളുടെ ആശ്രയ കേന്ദ്രമായ വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കിഫ്ബിയിലൂടെ സാധിച്ചു എന്നത് നേട്ടമാണ്. 1 മുതൽ +2 വരെ ഏതാണ്ട് 1000-ൽ താഴെ മാത്രം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഈ അധ്യയന വർഷം ഹൈസ്കൂൾ വിഭാഗത്തിൽ 200 വിദ്യാർത്ഥികളുടെ വർധനവുണ്ടായത് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിന്റെ ഫലമാണെന്ന് നിസ്സംശയം പറയാം. തൃശ്ശൂർ ജില്ലയിൽ ആദ്യത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂള് ഈ നിയോജക മണ്ഡലത്തിൽ, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ കരുവപ്പെടുന്ന സ്കൂളാണ് ആദ്യത്തെ സ്കൂളായിട്ടുള്ളത് എന്ന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. 3 കോടി രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് 2 സ്കൂളുകൾ, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഗേൾസ് ഹൈസ്കൂള്, അതുപോലെ തന്നെ ബോയ്സ് ഹൈസ്കൂള്, ഈ 2 സ്കൂളുകളും കിഫ്ബി പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭയിലെ മികച്ച 2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ശൃംഗപുരത്തുള്ള സർക്കാർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ലോകമലേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും. പഠന നിലവാരത്തിന്റെ കാര്യത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ. ഹൈടെക് നിലവാരത്തിലേക്ക് പൊതുവിദ്യാലയങ്ങളെ ഉയർത്തുന്നതിനായി 3 കോടി രൂപ വീതമാണ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയത്. വിദ്യാലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജാണ് കേരളവ്യാസൻ എന്നറിയപ്പെടുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നാമധേയത്തിലുള്ള KKTM കോളേജ്. ലാബുകൾ ഉൾപ്പെടെയുള്ള പുതിയ അക്കാദമിക് കെട്ടിടം പണിയുന്നതിനും ഫുട്ബോൾ ഗ്രൗണ്ടും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കൂടി കിഫ്ബി ഫണ്ടിൽ 6 കോടിയിലധികം രൂപയാണ് വകയിരുത്തിയത്.
കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഗവൺമെന്റ് കോളേജ് അതിലെ പുതിയ ബ്ലോക്കിന് വേണ്ടി 6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാസന്റെ നാമധേയത്തിലുള്ള കെ കെ ടി എം കോളേജിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വളരെ സൗകര്യപ്രദമായ രീതിയിൽ 2 അക്കാദമിക് ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ലാബുകൾ, പ്ലേ ഗ്രൗണ്ട് തുടങ്ങിയവ ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 6.5 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളതാണ്. ചുറ്റപ്പെട്ട മണ്ഡലത്തിൽ 4 പാലങ്ങളാണ് പുതുതായി നിർമ്മിക്കുന്നത്. തൃശൂർ, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി പട്ടണങ്ങളെ കൊടുങ്ങല്ലൂർ നഗരസഭയുമായും എറണാകുളം ജില്ലയുമായും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗതാഗത മാർഗമാണ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റു പാലം. നെഹ്റുവിന്റെ കാലത്ത് പണിത പാലം ഇന്ന് അപകടാവസ്ഥയുടെ വക്കിലാണ്. കിഫ്ബിയുടെ 24.49 കോടി രൂപ ധനസഹായത്തോടെ പാലത്തിന് സമാന്തരമായി കനോലി കനാലിന് കുറുകെ ഒരു പുതിയ പാലം വരികയാണ്. ഒന്ന്, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പുല്ലൂറ്റ് സമാന്തര പാലം, നെഹ്റുവിൻ്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പാലം ഒളിച്ചു മാറ്റിക്കൊണ്ട് മറ്റൊരു സമാന്തര പാലം 24 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൊണ്ട് കുഴൂർ പഞ്ചായത്തിലെ കുണ്ടൂർ പ്രദേശത്തെ എറണാകുളം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാലമാണ് കുണ്ടൂർ കുത്തിയതോട് പാലം. 14.77 കോടി രൂപ കിഫ്ബി ധനസഹായത്തോടെ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലം വരുന്നതോടെ കുഴൂർ പഞ്ചായത്തും തൊട്ടടുത്തുള്ള പ്രദേശവാസികൾക്കും എറണാകുളം ജില്ലയിലേക്ക് കടക്കാനുള്ള ഏറ്റവും പ്രധാന പാതയായി മാറും. സാധാരണ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളിൽ വലിയ ഊന്നൽ നൽകിക്കൊണ്ട് മാള ഗ്രാമപഞ്ചായത്തിനെ ചാലക്കുടിയുമായി ബന്ധിപ്പിക്കുന്ന പാറക്കൂട്ടം വെട്ടുകുടവ് പാലം, അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ കാലഘട്ടത്ത് പണിതീർത്തിരുന്ന ഏകദേശം 100 വർഷമടക്കം പഴക്കമുള്ള കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സമാന്തര പാലം, അതുപോലെ കുണ്ടൂർ കുത്തിയതോട് പാലം, കരൂപ്പടന്ന ഗോതിരുത്ത് പാലം അടക്കമുള്ള 4 പാലങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ആരംഭം കുറിക്കാൻ സാധിക്കുന്നത് കിഫ്ബി പദ്ധതിയിലൂടെയാണെന്നുള്ളത് അഭിമാനകരമായ നേട്ടമായിട്ടാണ് കരുതുന്നത്. താഴെത്തട്ടിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള മണ്ഡലത്തിന് കിഫ്ബിയിലൂടെ വിദ്യാഭ്യാസ മേഖലയെയും ഗതാഗത മേഖലയെയും ഉയർത്താനായി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിലുടനീളം കാണാനാകുക. കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മണ്ഡലത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. കൂത്തുപറമ്പ് നഗരസഭയും പിണറായി, കോട്ടയം, വേങ്ങാട്, മാങ്ങാട്ടിപ്പാടം, ചിറ്റാരിപ്പറമ്പ്, മാലൂർ, കോളയാട്, കണിച്ചാർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതായിരുന്നു കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലം. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം കൂത്തുപറമ്പ്, പാനൂർ എന്നീ നഗരസഭകളും കോട്ടയം, മലബാർ, കുന്നോത്തുംപറമ്പ്, മൊക്കേരി, പാട്യം, തൃപ്പങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് നിലവിലെ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലം.
കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളാണ് ഇനി നാം കാണുന്നത്. ഭൂമിശാസ്ത്രം നോക്കിയാൽ ജില്ലയുടെ മധ്യനഗരമാണ് കൂത്തുപറമ്പ്. കണ്ണവും വനവും വീരരക്തസാക്ഷികളുടെ ചോരവീണ മണ്ണും ഉൾക്കൊള്ളുന്നതാണ് കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലം. കിഫ്ബിയുടെ ചിറകിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ മണ്ഡലത്തിൽ കോടികളുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുകയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ്. കേരള ഗവൺമെൻറ് കിഫ്ബി പദ്ധതി ആരംഭിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു, ഇത് നടപ്പിലാകുന്ന പദ്ധതിയാണോ എന്ന കാര്യത്തിൽ. എന്നാലിപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലും കിഫ്ബിയുടെ വലിയ വികസന പ്രവർത്തനങ്ങൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഓർമ്മിക്കുകയാണ്. റോഡ് വികസനത്തിനായി നിരവധി പദ്ധതികളാണ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. കൂത്തുപറമ്പ് നഗരത്തിലെ ഗതാഗത കുരുക്ക് അഴിക്കാനുള്ള പുതിയ റിംഗ് റോഡ് നിർമ്മാണത്തിനായി കിഫ്ബി വഴിയുള്ള ആദ്യ ഗഡു 32.08 കോടി രൂപ അനുവദിച്ചു. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയതോടെ കൂത്തുപറമ്പ് നഗരത്തിൽ വലിയ ഗതാഗത പ്രശ്നമാണ് ഉണ്ടായത്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് റിംഗ് റോഡ് പദ്ധതി ആവിഷ്കരിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് കൂത്തുപറമ്പ് പട്ടണത്തിൽ പ്രവേശിക്കാതെ യാത്ര ചെയ്യാൻ റിംഗ് റോഡ് വഴി സാധിക്കും. റോഡുകൾ മെക്കാടം ടാറിംഗ് ചെയ്തുകൊണ്ട് കീഴ്മാടം കല്ലിക്കണ്ടി റോഡ് 29 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കൂത്തുപറമ്പിൽ പ്രവേശിക്കാതെ പുറക്കളത്തു നിന്നും കുട്ടിക്കുന്ന് വഴി മട്ടന്നൂർ വയനാട് ഭാഗങ്ങളിലേക്ക് നീങ്ങാം. ഇതിലൂടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും സുഗമമായ യാത്ര ഉറപ്പാക്കാനും കഴിയും. സാങ്കേതിക അനുമതി ലഭ്യമാക്കി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ₹29 കോടി രൂപ മുടക്കി കീഴ്മാടം കുന്നോത്തുപറമ്പ് റോഡ്, 15 കോടിയുടെ തുരുത്തിമുക്ക് പാലം എന്നിവയുടെ പ്രവൃത്തികൾ ആരംഭിച്ചു. കല്ലാച്ചേരിക്കടവ് പാലം പദ്ധതി കിഫ്ബിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പാലം നിർമ്മാണത്തിനായി കിഫ്ബി വഴി 10.14 കോടി രൂപയാണ് അനുവദിച്ചത്. സാങ്കേതിക അനുമതി ലഭ്യമാകുന്നതോടെ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ ഏക എയ്ഡഡ് കോളേജ് ആയിട്ടുള്ള കല്ലിക്കണ്ടി എൻ എം കോളേജ്, കടവത്തൂർ ഹയർ സെക്കൻഡറി, കൊളവല്ലൂർ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ഏറെ തിരക്കനുഭവിക്കുന്ന ഒരു ടൗണാണ്. അതുകൊണ്ട് തന്നെ ഈ ടൗണിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കിഫ്ബിയിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു റോഡായി ഇത് മാറാൻ പോവുകയാണ്. ജില്ലയിലെ തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തും കോഴിക്കോട് ജില്ലയിലെ എടച്ചേരി ഗ്രാമപഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കല്ലാച്ചേരിക്കടവ് പാലം. പാനൂർ കടവത്തൂർ മേഖലയിലെ ജനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്കും എടച്ചേരി തൂണേരി ഭാഗങ്ങളിലുള്ളവർക്ക് കണ്ണൂർ എയർപോർട്ടിലേക്കും പോകാനുള്ള എളുപ്പമാർഗമായിരിക്കും ഈ പാലം. കല്ലാച്ചേരി കടവ് പാലത്തിന്റെ പ്രവൃത്തി അവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പ്രശ്നം കാരണം അല്പം നീണ്ടുപോയിട്ടുണ്ട് എങ്കിലും
ആ പ്രശ്നം ഇപ്പം പരിഹരിച്ചു വരുന്നുണ്ട്. കല്ലാച്ചിരുവി കടവ് പാലവും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഇങ്ങനെ നിരവധി പദ്ധതികളാണ് നിയോജക മണ്ഡലത്തിന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ പ്രവൃത്തി നടന്നു വരുന്നതും പൂർത്തിയായതുമെല്ലാമായിട്ടുള്ളത്. ഇത് കൂത്തുപറമ്പ് മണ്ഡലത്തിൻ്റെ വികസന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിലും കിഫ്ബി വികസനം മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് 25 കോടി രൂപ ചിലവിൽ പണിയുന്ന പാനൂർ ആശുപത്രി കെട്ടിടമാണ്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് പാനൂർ ഹോസ്പിറ്റൽ. പാനൂർ ആശുപത്രിയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഭരണാനുമതിയായിട്ടുണ്ട്. തുടക്കത്തിൽ 25 കോടിയുടെ അംഗീകാരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ എസ്റ്റിമേറ്റ് 50 കോടിക്കടുത്ത് വരും. അതിന് അംഗീകാരം നേടിയെടുക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. 2 ഏക്കർ ലാൻഡ് അക്വിസിഷൻ നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തിയാകുന്ന മുറക്ക് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി പാനൂർ ആശുപത്രി ഹൈടെക് ആശുപത്രിയായിട്ട് മാറുന്നതാണ്. രോഗികൾക്ക് ആശ്വാസമായി കൂത്തുപറമ്പിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താലൂക്ക് ആശുപത്രിയായി ഉയർന്നു വന്നിരിക്കുന്നു. ബഹുമാനായ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയായതുകൊണ്ട് അവരുടെ വലിയ പരിശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡയാലിസിസ് കേന്ദ്രം ഉൾപ്പെടെ മെച്ചപ്പെടുത്തി നടത്തുന്ന ഒരു ആശുപത്രിയാണ്. 36 കോടി രൂപ കിഫ്ബി അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അനുവദിച്ച് അതിന് DPR തയ്യാറായി വരികയാണ്. ഇപ്പോൾ കൂത്തുപറമ്പ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ വികസനം ദ്രുതഗതിയിൽ നടക്കുകയാണ്. കിഫ്ബി ഫണ്ടും നബാർഡ് ഫണ്ടും ഉപയോഗിച്ചാണ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ 44 താലൂക്ക് ഹോസ്പിറ്റലുകളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഡയാലിസിസ് യൂണിറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ കൂത്തുപറമ്പ് താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ KMSEL നേതൃത്വം വഹിച്ചുകൊണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കൂത്തുപറമ്പ് താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് പൂർത്തിയാക്കി. ഇപ്പോൾ അവിടെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കായിക രംഗത്ത് ഉണർവേകുന്നതിനായി കൂത്തുപറമ്പിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള സ്റ്റേഡിയം പ്രവൃത്തി പൂർത്തിയായി. കായിക പ്രേമികൾക്ക് സമർപ്പിക്കാനൊരുങ്ങുകയാണ്. നമ്മുടെ കൂത്തുപറമ്പ് സ്റ്റേഡിയം, അത് എത്രയോ നാളത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു എന്ന് പറയാം. 5 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് തന്നെ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള വസ്തു. നഗരസഭാ സ്റ്റേഡിയം എന്നത് കൂത്തുപറമ്പ് നഗരസഭയുടെ നിരവധി കാലത്തെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം പൂവണിയുന്നത് കിഫ്ബിയിലൂടെ ലഭിച്ച 5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഇത്തരൊരു പദ്ധതി നടപ്പിലാക്കാനുള്ള ശേഷി ഞങ്ങളുടെ നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നില്ല. കിഫ്ബി പദ്ധതി വന്നതുകൊണ്ടാണ് ഇത്തരൊരു സൗകര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ആദ്യഘട്ട പ്രവർത്തനം പൂർത്തിയായി നാടിന് സമർപ്പിച്ചു. കോവിഡ് ആയതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കൂത്തുപറമ്പിലെ സ്കൂളുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്റർനാഷണൽ തലത്തിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട്യം സ്കൂൾ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നു.
മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള ആധുനിക സൗകര്യങ്ങൾ അടങ്ങിയ 13 ക്ലാസ് മുറികളും 2 ലാബുകളും സ്റ്റാഫ് റൂം കൗൺസിലിംഗ് റൂം റെസ്റ്റ് റൂം എച്ച്എം റൂം എന്നിവ ഉൾപ്പെടുന്ന 3 നില കെട്ടിടമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആദ്യഘട്ടം പൂർത്തീകരിച്ചത് കൂടാതെ 40 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് മുഴുവൻ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാക്കി സാംസ്കാരിക മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പാട്ടിയത്ത് വാഗ്ബടാനന്ദൻ സ്മാരക സാംസ്കാരിക നിലയം ഉയരാൻ പോവുകയാണ്. ഇതിനായി 40 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിച്ചത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന് കിട്ടിയ മറ്റൊരു സൗഭാഗ്യമാണ് വാഗ്ബടാനന്ദ സ്മാരക മന്ദിരം. കേരളത്തിലെ മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഓർമ്മയ്ക്കായി അവരുടെ പേരിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും സാംസ്കാരിക നിലയങ്ങൾ പണിയുമെന്ന് സാംസ്കാരിക വകുപ്പ് പറഞ്ഞിരുന്നു. അതിൽ കണ്ണൂർ ജില്ലയിൽ വാഗ്ബടാനന്ദന് സ്മാരകം പണിയാനാണ് തീരുമാനിച്ചത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട പാട്ട്യത്താണ് ഈ വാഗ്ബടാനന്ദ സ്മാരക മന്ദിരം ഉയരുന്നത്. 40 കോടി രൂപ ഈ ഇതിനുവേണ്ടി കിഫ്ബിയിൽ നിന്ന് മാറ്റിവെച്ചു കഴിഞ്ഞു. സ്ഥലം അക്വിസിഷൻ നടപടി ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്ഥലം അക്വിസിഷൻ നടപടി പൂർത്തിയായിരിക്കുകയാണ്. വാഗ്ബടാനന്ദ സ്മാരക മന്ദിരത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ തറക്കല്ലിടാനും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും സാധിക്കും. സാംസ്കാരിക രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റമാണ് അതുണ്ടാക്കുക. ഇത് കിഫ്ബി ഫണ്ടിൽ നിന്ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. അത് നാട്ടുകാർക്ക് അഭിമാനകരമായിട്ടുള്ളൊരു സ്ഥാപനമായിട്ട് വാഗ്ബടാനന്ദ സ്മാരക മന്ദിരം ഉയർത്തും. സ്റ്റേഡിയം പ്രവർത്തിക്കുന്ന പ്രദേശത്തോട് ചേർത്ത് കൊണ്ടാണ് ഈ സാംസ്കാരിക നിലയം പണിയുന്നത്. സാംസ്കാരിക നിലയം എന്ന് പറയുമ്പോൾ അതിൽ ലൈബ്രറി ഉണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്, കലാ സാംസ്കാരിക കേന്ദ്രമുണ്ട്. ഒരു നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രമായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമായി ആയി ഉയരണം എന്നുള്ളതാണ് നാട്ടുകാരുടെ അഭിപ്രായം. ചിലവിൽ കൂത്തുപറമ്പിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ കോടതി സമുച്ചയവും കിഫ്ബിയിലൂടെ സാധ്യമാക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂത്തുപറമ്പ് കോടതിയുടെ നവീകരണം ഇപ്പോൾ നമ്മൾ അതിൻ്റെ തറക്കല്ലിട്ട് പരിപാടി തുടങ്ങുകയാണ്. അതിൽ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ കോടതി വളരെ വളരെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു കെട്ടിടമായിരുന്നു. അവിടെ സൗകര്യപ്രദമായിട്ട് വാദം കേൾക്കുന്നതിനോ വിധി പറയുന്നതിനോ ഒന്നും കഴിയാത്ത രീതിയിൽ വളരെ ഇടുങ്ങിയ ഒന്നായിരുന്നു കോടതി. അപ്പോൾ കൂത്തുപറമ്പ് കോടതിയും വളരെ നല്ല ആധുനികമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളം മുന്നോട്ടിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു രണ്ട് മണ്ഡലങ്ങളിലെ കിഫ്ബി വിശേഷങ്ങളുമായി തൊട്ടടുത്ത ദിവസം കാണുമ്പോഴേക്കും നമസ്കാരം.